നമസ്കാരം. കേരളത്തിൽ രണ്ടു വർഷക്കാലമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് സ്വർണ്ണക്കടത്ത് കേസ്. വർഷങ്ങളായി സ്വർണ്ണക്കടത്തുമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഭരണ രാഷ്ട്രീയ മേഖലകളിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കപ്പെട്ടത് 2020 ജൂലൈയിൽ നടന്ന സ്വർണ്ണക്കടത്ത് കേസാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണം കടത്തിയെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് വരെ പങ്കുണ്ടെന്ന് ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ സ്വർണ്ണക്കടത്ത് കേസിൽ സംസ്ഥാനത്തിന് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന് ഒരു തവണ കോടതിയിൽ ഹാജരാകാൻ സർക്കാർ നൽകുന്ന ഫീസ് 15.5 ലക്ഷം രൂപയാണ്. ഇത് സംബന്ധിച്ച ഉത്തരവ് നിയമ സെക്രട്ടറി പുറത്തിറക്കി. കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ED സമർപ്പിച്ച ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകാനാണ് ഫീസ്. ED ഹർജി നവംബർ 3 സുപ്രീംകോടതിയിൽ വീണ്ടും പരിഗണിക്കും. മറുപടി സത്യവാങ്മൂലത്തിന് ED കൂടുതൽ സമയം ചോദിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയ കേസ് ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന ED ഹർജിക്കെതിരെ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവാണ് കോടതിയെ സമീപിച്ചത്. വിചാരണ ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന് ജൂലൈയിലാണ് ED ആവശ്യപ്പെട്ടത്. ED ഫയൽ ചെയ്ത ട്രാൻസ്ഫർ പെറ്റീഷനിൽ സരിത്, സന്ദീപ്, സ്വപ്ന എന്നിവരാണ് എതിർകക്ഷികൾ. സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നാണ് കേസിൽ കക്ഷി ചേരാൻ സർക്കാർ അപേക്ഷ നൽകിയത്. വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റാൻ തക്കതായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ED കഴിഞ്ഞിട്ടില്ലെന്ന് പെറ്റീഷനിൽ സംസ്ഥാനം ചൂണ്ടിക്കാട്ടി. വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റിയാൽ അത് സംസ്ഥാനത്തെ ഭരണനിർവഹണത്തെ ബാധിക്കും, ജുഡീഷ്യറിയുടെ വിശ്വാസത്തെ ബാധിക്കുമെന്ന് കേരളം ചൂണ്ടിക്കാട്ടി. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതായി ED സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷനിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അംഗീകരിച്ചാൽ തന്നെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റാൻ തക്കതായ കാരണമല്ലെന്ന് കേരളം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച പെറ്റീഷനിൽ വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.